എന്തിനാണ് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്നത്? അതാണ് ഞങ്ങളുടെ ചോദ്യം, അത്രയല്ലേ സിമ്പിൾ. അത് ഞങ്ങൾക്ക് ഇനി പിൻവലിച്ചാലും കുഴപ്പമില്ല, പിൻവലിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങളെ ബാധിക്കില്ല. ഞങ്ങൾ ഇത് എൽ ഡി എഫിൽ ഉണ്ടായിരുന്ന ആളല്ലേ, ഞങ്ങളുടെ കൂടുതൽ ഉണ്ടായിരുന്ന ആളല്ലേ. അല്ലല്ല, അതിനെ കുറിച്ചൊന്നും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഞങ്ങൾ ഈ സമയത്ത് ചർച്ചയും നടത്തില്ല. ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ പിന്മാറുന്നതായിട്ട് ബന്ധപ്പെട്ട് കണ്ടം വെച്ചിട്ടുള്ള ഒരു ചർച്ച യു ഡി എഫ് നടത്തില്ല. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം, ഇത് സംബന്ധിച്ച് ദേവി ഇത് ഇല്ലാത്ത വാർത്തകൾ കൊടുക്കുന്നു, ഇല്ലാത്ത വാർത്തകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളോട് സമീപിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പിൻവലിച്ച് പോ, നിങ്ങൾ അതേ നിലപാടല്ലേ, അതേ നിലപാടല്ലേ. ആ എന്തെന്ന് എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല അവര്. ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, നമ്മൾ റിക്വസ്റ്റ് ചെയ്തിരിക്കും. ഇപ്പൊ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാതെ പുറത്ത് പിൻവലിക്കണ്ട, അവര് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ല. സൗകര്യം ഉണ്ടെങ്കിൽ അവർ ചെയ്താൽ ഒരു കാര്യം ചെയ്യേണ്ട, ഒരു വാതിലും തുറന്നിട്ടില്ല. ഞങ്ങൾ ആർക്കെതിരെ വാതിലടച്ചിട്ടില്ല, വാതിൽ തുറന്നിട്ടില്ല. കെ പി സി പ്രസിഡന്റ് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു വാതിലടച്ചിട്ടില്ല, വാതിൽ തുറന്നിട്ടില്ല. അത് രാഷ്ട്രീയമാണ്, അത് സമയാസമയങ്ങളിൽ ഞങ്ങൾ പണ്ട് പറഞ്ഞു ഉചിതമായ തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കും. ഇപ്പൊ പിൻവലിച്ചാൽ നല്ല കാര്യം, ഇനി പിൻവലിക്കാതെ തുടരുവാണെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒന്നും ബാധിക്കില്ല, ഒരു ഉപാധിയും അംഗീകരിക്കില്ല. ആര്, രമ്യ ഹരിദാസിനെ മാറ്റാനാണ്. അതിനാണ് ഞങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത്. തമാശ പറയില്ലെന്ന് പറഞ്ഞു, ഞാൻ പറയാണ് അൻവർ തമാശ പറയില്ലെന്ന് പറഞ്ഞു. തമാശ വേണ്ട, ഉദ്ദേശിച്ചു ആ പറയണല്ലേ. നിങ്ങൾ വലിയ വാർത്ത കൊടുക്കുമല്ലേ, അതെന്നെ പ്രശ്നം. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ അതിനെ പിന്തുണ കൊടുത്തപ്പോ നല്ല സന്തോഷമെന്ന് പറഞ്ഞു. പിന്തുണ കൊടുത്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചു പോകല്ലോ പ്രിയങ്ക ഗാന്ധി. ആരോടെ ഈ പറയണേ ഇതൊക്കെ വെറുതെ ഊതി വരിപ്പിക്കുകയാണ്, മനസ്സിലായില്ലേ. ഡേ, ഞാൻ ഇന്ന് ക്ലോസ് ചെയ്തല്ലോ, ഇന്ന് ക്ലോസ് ചെയ്തു. ഡേ, ഇനി ഒരു ചർച്ചയില്ല, അത് സംബന്ധിച്ച് ഒരു ചർച്ചയില്ല. അവർക്ക് വേണമെങ്കിൽ പിൻവലിക്കാം, ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്ക, ഇല്ലെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ അവർ തുടർന്നോട്ടെ, മത്സരിച്ചോട്ടെ. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ 3 സ്ഥാനാർത്ഥികളുടെ വിജയ സാധ്യത ഒരു തരത്തിലും അവരുടെ സ്ഥാനാർത്ഥികളൊന്നുകൊണ്ട് ബാധിക്കില്ല. ഒരു ഭീഷണിയല്ല, മത്സരിച്ചോട്ടെ. പാലക്കാട് ഞങ്ങൾ 10,000-ൽ വോട്ടിന് ചെയ്യും, ഒരു മത്സരിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. ആര് മത്സരിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഒരു ഇതുമില്ല. വെറുതെ ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കി ഊതി ഉറപ്പിച്ച് വെറുതെ പറയാം, സ്വയം ഊതി ഉറപ്പിച്ച് യു ഡി എഫ് ആയിട്ട് കണ്ടീഷനെ ഏത്? ഞാൻ ചോദിക്കട്ടെ, ചേലക്കരയിലേ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ട് കണ്ടീഷൻ യു ഡി എഫ് കളിയാക്കുവാണ്, യു ഡി എഫിന് കയ്യിൽ വെച്ചാ മതി. അത് അവരിഞ്ഞ അനുഭവിക്കാൻ പോണേല്, അവരിഞ്ഞ അനുഭവിക്കാൻ പോണേല്, ഞാൻ തുടങ്ങിയില്ല, അവരെ അനുഭവിക്കാൻ പോണേല്, അത്രേ ഞാൻ പറയുന്നത്. അത് അനുഭവിച്ച് കാണുക എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങള് കൺക്ലൂഷൻ ആക്കി, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നോ മോർ ക്വസ്റ്റ്യൻസ്, നോ മോർ ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആണ്, ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഇതിനേക്കാൾ ക്ലിയർ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ കൊടുക്കണേ? കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് പാലക്കാട് ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇത് കോഴിക്കോട്ട് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസ്താവന കേട്ടു, അദ്ദേഹം അത് വ്യാഖ്യാനിക്കില്ല, അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല.